ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാൻഡ് ആർമ ടെക്. മടവണ്ടി, ഞാൻ ശരത്ത് തൃശ്ശൂർ. അപ്പോൾ കേട്ടിയുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മാരുതി 800 അല്ല, ഇത് ബലോറോ പിക്കപ്പാണ്. നമ്മുടെ അടുത്തുള്ള ഒരു വർക്ക്ഷോപ്പാണ്, പരമാട്ടിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വെറുതെ പോയപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും പരമാട്ട് ഇങ്ങോട്ടും നമ്മുടെ മെക്കാനിക് പണിയിൽ സഹായം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ എൻജിനൊക്കെ ഇറക്കണം എഞ്ചിങ് ഒരാളുടെ ഇങ്ങോട്ട് സൈസ് ആകുകയാണെങ്കിൽ ഞാൻ പരമാട്ടിൻ്റെ വർക്ക്ഷോപ്പിൽ പോയിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ ബലോറോ പിക്കപ്പിൻ്റെ ബ്രേക്കിൻ്റെ ഡിസ്ക് ഊരണ പരിപാടിയാണ്. അതായത് 42 ഹെവി ബോക്സ് ഇട്ടിട്ടാണ് അത് ഊരുക കേട്ടോ, 42. അപ്പോൾ നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ വലിയൊരു പൈപ്പ് ഇട്ടിട്ട് വേണം അത് ഊരാൻ. ഇതപ്പോൾ ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാരുതി 800 വീഡിയോ മാത്രമല്ല ഈ ചെയ്യാനുള്ള ഈ ചാനലിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ വണ്ടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന വണ്ടികൾ നമ്മൾ ജീപ്പ് ഇവിടെ ഇതേപോലെ വർക്ക്ഷോപ്പിലേക്ക് വന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം എന്താ ചെയ്യണം കണ്ടപ്പോഴത്തേക്ക് നമ്മളതിൻ്റെ വീഡിയോ എടുത്തു എന്നുള്ളു. അപ്പോൾ നിലവിൽ ഇതിനെന്താ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കസ്റ്റമർ അതിൻ്റെ ബ്രേക്ക് പാഡ് എന്താ പറയുക, ആസ്പെറ്റോസിൻ്റെ ഭാഗം മാത്രമല്ല ഇരുമ്പിൻ്റെ ഭാഗം വരെ ഉപയോഗിച്ചു. രണ്ടും ഇരുമ്പും ഉറയുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഡിസ്കിന് കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ബ്രേക്കിൻ്റെ ഡിസ്ക് മാറാനുള്ള പരിപാടിയാണ്. ആ 42 ബോൾട്ട് ഊരിയെടുത്തിട്ട് നട്ട് ഊരിയെടുത്തിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് വലിക്കുമ്പോഴത്തേക്ക് മൊത്തം യൂണിറ്റ് ബെയറിംഗ് അടക്കമുള്ള മൊത്തം അസംബ്ലി പോന്നു. പിന്നെ ബാക്കി കാണുന്നത് ഇത്രയും ഭാഗമാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നിലവിൽ നമുക്ക് ഈ 5 ബോൾട്ട്, 16 5 ബോൾട്ടിൻ്റെ ഈ 5 ബോൾട്ട് വേണം ഊരി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡിസ്ക് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ഊരുമ്പോൾ തിരിയാതിരിക്കാൻ, റൊട്ടേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ നിലവിൽ ആ വീലിൻ്റെ ആ ഡിസ്ക് വീൽ ഡിസ്കമ്പിലേക്ക് ആ നട്ട് ബോൾട്ട് ഇറക്കി വെച്ചു. അപ്പോൾ പിന്നെ തിരിയില്ലല്ലോ. അപ്പോൾ 16 മറ്റേ ബോക്സ് ഇട്ടിട്ട് നമുക്ക് ആ 5 ബോൾട്ടും അഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്ക് അങ്ങോട്ട് പുറത്തേക്ക് കിട്ടും. അപ്പോൾ പരമാട്ടൻ ലൂസാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട, ഇന്നാണ് ആദ്യമായിട്ട് വേറൊരാൾ ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കേണ്ടി വന്നത്. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ എടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതായത് അയച്ചിട്ട് ലൂസാക്കി ആ സാധനം നമുക്ക് ഗടികളെ നിലവിൽ എല്ലാ ബോൾട്ടും അഴിച്ചു കഴിഞ്ഞു കേട്ടോ. എല്ലാ ബോൾട്ടും നിലവിൽ അഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് പതുക്കെ അതുമ്മ തട്ടിയിട്ട് പരമാട്ടൻ ആ റോട്ടർ, അതായത് റോട്ടർ എന്നും പറയും ഡിസ്ക് എന്നും പറയും, അത് നമുക്ക് പതുക്കെ ഊരിയെടുക്കാനുള്ള പരിപാടിയാണ് നോക്കണത്. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതെ പതുക്കെ തട്ടിയിട്ട് അതുമ്മന്ന് ആ റോട്ടർ വിടിയിക്കാം. അത് കുറേ നേരം കുറച്ച് കാലമായിട്ട് അതിമ ടൈറ്റായിട്ടിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അത് കാരണം അത് വിടാൻ അമർന്ന് ഇരിക്കുന്നതും പിന്നെ വെള്ളമൊക്കെ കയറിയിട്ടൊരു ചെറിയൊരു തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് അതങ്ങോട്ട് തൊട്ടവശം വിട്ടു പോരുന്നത്. അത് ഇളകി പോകാൻ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ ഇത് അങ്ങോട്ട് പതുക്കെ പതുക്കെ തട്ടിയിട്ടാണ് അത് നിലവിൽ ഊരുക. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ആ സാധനം എന്താ തട്ടി 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 ഊരട്ടെ എന്തായാലും പറയണ്ട. അപ്പോൾ മാരുതി 800 മാറി വേറൊരു വണ്ടി കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും വിചാരിക്കുന്നു. നമ്മൾ വെറുതെ ഒരു മാരുതി 800 ഒമിനി അല്ലേ ചെയ്തു തുടങ്ങുന്നത്. ആ വണ്ടി കൊച്ചായിട്ട് കാണില്ല, ആ വണ്ടിയാണ് നമുക്ക് ആ വണ്ടിയാണ് പണിക്ക് വരണത്. റോട്ടർ അല്ലെങ്കിൽ ഡിസ്ക് പുറത്തേക്ക് എടുത്തു, പുറത്തേക്ക് എടുത്ത നേരം 5 ബോൾട്ട് ഇട്ടിട്ട് അതിൻ്റെ 5 ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ബോൾട്ട് അലൈൻ ആണോ ഡിസ്ക് അങ്ങനെ ഉണ്ടെന്ന് നോക്കി നമുക്ക് പറയാം. അപ്പോൾ അല്ലെങ്കിൽ അതേ ബോൾട്ടുകളായിട്ട് ഫുള്ള് നമുക്ക് റാച്ചിട്ടുണ്ടോ എന്തോട്ടുണ്ടോ മുട്ടിക്കുക, അതിൽ പരമാവധി ഫുള്ള് ടൈറ്റ് പിടിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് വണ്ടിയുമ്പോൾ പിടിപ്പിക്കണേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇട്ടിട്ടില്ല. അതെ പരമാട്ടൻ അത് മുട്ടിച്ചു ഫുൾ ടൈറ്റ് തന്നെ, ഞാനും കൂടി പിടിച്ചിട്ടാണ് ഫുൾ ടൈറ്റ് ചെയ്തത്. അതിന് ശേഷം വണ്ടിയുമ്മ അത് പിടിപ്പിച്ച് നമുക്ക് നിലവിൽ ആ പൈപ്പ് പൈപ്പ് നേരത്തെ ഉപയോഗിച്ചോടുന്ന പൈപ്പ് ഇട്ടിട്ട് ഫുൾ മുറുക്കി ടൈറ്റ് ചെയ്തിട്ട് വേണം. പിന്നെ അതിമ ഒരു ലോക്കിംഗ് പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മുടെ മാരുതി 800 സെയിം പ്രൊസീജിയറാണ് വരിക. ആ ലോക്കിംഗ് പ്രൊസീജിയർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ ഈ ഡെസ്ക് റോട്ടർ മാറുന്ന പരിപാടി കഴിഞ്ഞു. ഇതിലിപ്പോൾ ആ കൂടി വേണ്ടത് ഒരു 42 ബോക്സ്, അതിൻ്റെ ടീറാഡ്,
പിന്നെ ഒരു 17 ബോക്സ് ടീറാഡ് ഇത്തരം സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിനെ വേണ്ടി വന്നത് ട്ടോ അപ്പോൾ നിലവിൽ നമ്മുടെ അത് മറ്റേ നട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോക്ക് നട്ട് ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് അത് ലോക്ക് നട്ട് നമ്മൾ ചിസൽ ഹാമർ വെച്ചിട്ട് അത് ലോക്ക് ചെയ്തിട്ട് വെക്കും ഇതിൻ്റെ ഒരു ലോക്കിംഗ് മെത്തേഡാണ് കേട്ടോ അപ്പോൾ ആ ലോക്കിംഗ് മെത്തേഡിൽ അത് ലോക്ക് ചെയ്ത് വെക്കണോട് കൂടിയിട്ട് ഈ പ്രൊസീജിയർ അവസാനിച്ചു ഈ പ്രൊസീജിയർ അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഇതിൻ്റെ മുകളിൽ പിടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ അതെ ഗ്രീസ് കപ്പ് എന്ന് പറയും ആ ഗ്രീസ് കപ്പ് നമ്മൾ പതുക്കെ ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ആ ചിസലം വെച്ചിട്ട് അത് പതുക്കെ അത് വെച്ചിട്ട് തട്ടിയിട്ട് ഗ്രീസ് കപ്പും കയറ്റി ഗ്രീസ് കപ്പും കയറ്റി നമുക്ക് പണിയെടുത്ത പണിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ കാലിപ്പർ പിടിപ്പിക്കാം ബ്രേക്ക് കാലിപ്പർ ഇത് പിടിപ്പിക്കണം കേട്ടോ അത് അത് ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക് കാലിപ്പർ അപ്പോൾ ഞാനത് ആദ്യം എത്തനായിട്ടിന് മുമ്പ് പണി തുടങ്ങിയതായിരുന്നു കാരണം അത് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ ഈ കാലിപ്പർ ഇതിന് മുമ്പ് ഊരിയെടുക്കണം എന്നുള്ളത് മറക്കണ്ട ഇത് ബ്രേക്ക് കാലിപ്പർ ഊരിയെടുത്തിട്ടുള്ള കാലിപ്പർ ഇത് പതുക്കെ ഇതാ പരമാട്ടം പിടിപ്പിക്കുകയാണ് അപ്പോൾ ഇതും കൂടി പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞു ബ്രേക്ക് കാലിപ്പർ പിടിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രേക്ക് പാഡ് പുതിയത് മാറ്റുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ കാലിപ്പർ പിടിപ്പിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ 16x16 റിങ്ങാണ് കേട്ടത് അപ്പോൾ കാലിപ്പർ ഫുൾ ടൈറ്റ് കേട്ടോ ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഇനി ബ്രേക്ക് ഷൂ പുതിയത് മാറ്റണ്ടേ തട്ടി തട്ടിയതാണ് ടൈറ്റ് ചെയ്യട്ടെ അത് കുറച്ച് ഹെവിയാണ് മാരുതിയുടെ അടുത്തില്ല കുറച്ച് ഹെവി വണ്ടിയാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇതാ പതുക്കെ പതുക്കെ തട്ടി 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 ഫുൾ ടൈറ്റ് ചെയ്യട്ടെ ഇതേ ബ്രേക്ക് പാഡ് ഇതേ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ റാണയുടെ ബ്രേക്ക് പാഡാണ് അപ്പോൾ ബ്രേക്ക് പാഡ് ഈ സൈഡ് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് ഇന്ന് പരമായിട്ട് നമുക്ക് കാണിച്ചു തരും അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം ബലറോ പിക്കപ്പുള്ള ആളുകൾക്ക് ബ്രേക്ക് പാഡ് മാറുന്ന വീഡിയോ വേറെ ഇല്ല അത് രണ്ടൊന്നാണ് എല്ലാം കൂടിയിട്ടുള്ളത് വീഡിയോ ആണത് ബ്രേക്ക് പാഡ് വേറെ ഒന്നുമില്ല വെറുതെ അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റി വെക്കുക കുറച്ച് ഗ്രീസ് വിട്ടിട്ട് അവതരണ ഭാഗങ്ങളിൽ കുറച്ച് ഗ്രീസ് വിട്ടിട്ട് തള്ളി കയറ്റി വെക്കുക ഇത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇറക്കുക അപ്പോൾ ശരിയിട്ടൊക്കെ കിട്ടുകളെ